പ്രിയപ്പെട്ട മുമ്പിലെ ഉസ്താദിന്റെ മരണത്തെക്കുറിച്ച് രണ്ട് മിനിറ്റ് നെഞ്ചത്തൊന്ന് കൈവച്ചൊന്ന് ചിന്തിക്കണം. നമ്മളോട് തമാശ പറഞ്ഞ പുഞ്ചിരിച്ച് നമ്മളോട് സമയം തീർന്ന നല്ല അഭിവാദത്തുകാരനായ വിനയത്തിന്റെ സ്വഭാവത്തിനുടമയായ ഉസ്താദും ആ ഉസ്താദ് അപകടത്തിൽപ്പെട്ട് മയ്യത്ത് പള്ളിയിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ ആ മയ്യത്തിനെ കണ്ടവരാണ് നമ്മളും. എന്നിട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങള് ആ മയ്യത്തിനെ പള്ളിന്റെ കത്ത് കൊണ്ടുവന്ന് കടത്തിയപ്പോ നമ്മളൊക്കെ തിക്കും തിരക്കും കൂട്ടിയവരാണിവിടെ. ഉസ്താദിന്റെ മയ്യത്ത് മുമ്പിൽ വെച്ച് സാധുവായ ഞാനടക്കം ഇവിടെ വേക്കിൽ നിൽക്കുമ്പോ എപ്പോഴും എന്നെ കാണുമ്പോൾ ഓടി വന്ന് എന്റെ കൈവിടുത്ത് മുത്തുന്ന ചുംബിക്കുന്ന വന്യരായ ഉസ്താദും ഞങ്ങളെ മുമ്പിലിങ്ങനെ മലർന്ന് കടക്കുമ്പോ കൽമുട്ടിപ്പോയി. ഈ പള്ളിന്റെ അകത്ത് വെച്ച് മയ്യ നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദിനെ കബറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോ സാധുവായി എനിക്ക് പോകാൻ കഴിയുന്നില്ല. കുറേ നേരം മദ്രസിന്റെ അവിടെ നിന്നു. അവസാനം നിവൃത്തിയില്ലാത്തതിന്റെ പേരിൽ ഞാനതാ കബറിന്റെ അടുത്തേക്ക് പോയി കൊറേ പേക്കിലു നിന്നു. എല്ലാവരും ഉസ്താദിന്റെ മയ്യത്ത് കബറിലേക്ക് താത്തി. ആ താത്തിയിട്ട് എന്ന് പറഞ്ഞിട്ടൊരു മൂന്നുപടി മണ്ണ് വലിച്ചെറിഞ്ഞു. ഇരിക്കുന്ന നിങ്ങളൊക്കെ മണ്ണ് വലിച്ചെറിയുമ്പോ സാധുവായി ഞാൻ മണ്ണ് വലിച്ചെറിഞ്ഞിട്ടില്ല എന്റെ സുന്നത്തല്ലാത്തത് കൊണ്ടല്ല. താവിന്റെ മുഖത്തേക്ക് മണ്ണറിയാൻ എന്റെ മനസ്സിന് അനുവദിക്കുന്നില്ല. എന്റെ രണ്ടു മൂന്ന് ചങ്ങാതിമാര് പിടിച്ച് കൊണ്ടുപോയിത്താനെ മണ്ണറിയൂ. ഞാൻ അടുത്തുപോയി മണ്ണിങ്ങനെ വാരുന്നു, പക്ഷെ എനിക്കറിയാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഞാൻ എന്റെ കൂട്ടുകാരന്റെ മുഖത്തേക്ക് മണ്ണറിയാനാണോ? എല്ലാവരും മണ്ണിങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് അവതാരം ആ ഉസ്താദിന്റെ കബറിലേക്ക് കുട്ടിയോടെ മണ്ണിങ്ങനെ വലിച്ചു വലിച്ചു വലിച്ചെറിഞ്ഞ് ചവിട്ടി ചവിട്ടി മുറുക്കി. എന്നിട്ട് ഉസ്താദിനെ കബറിൽ കടത്തി അവതാരം തലത്തിന് ചൊല്ലിക്കൊടുക്കുമ്പോ സാധുവായ ഞാൻ ചിന്തിച്ചു പോയി. ഇതുപോലെ നാളെ റബീഫ് സാഹിബിന്റെ അവസ്ഥ ഇത്രയല്ലേ? എന്നിരുന്നേ ഒന്ന് കഴിയുന്ന